നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാലിന്യത്തിന്റെ കാര്യത്തിൽ ഭൂമിയും ആകാശവും ഒരുപോലെ തന്നെ. കാലാവധി കഴിഞ്ഞതും തകർന്നതുമായ ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തെ മാലിന്യ കൂമ്പാരമാക്കിയിരിക്കുന്നത്. മാലിന്യ പ്രശ്നം അവിടെ നിൽക്കട്ടെ, പക്ഷെ ബഹിരാകാശത്ത് കറങ്ങുന്ന ഉപഗ്രഹാവശിഷ്ടങ്ങൾ ദിശ തെറ്റി നേരെ ഭൂമിയിലേക്ക് എത്തിയാൽ കഥ മാറും. ബഹിരാകാശ സംബന്ധിയായ ഗവേഷണ പഠനങ്ങൾക്കും അതിന്റെ വിനിയോഗവും മനുഷ്യജീവിതത്തിന് പുതിയ മാനം നൽകുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഉപഗ്രഹങ്ങളും ഉപഗ്രഹാവശിഷ്ടങ്ങളും കൊണ്ട് ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റ് അപകടകരമായ ട്രാഫിക്കിൽ എന്നാണ് റിപ്പോർട്ടുകൾ. കാലാവധി കഴിഞ്ഞ 3500 സാറ്റലൈറ്റുകൾ സഹിതം 14,000-ലേറെ കൃത്രിമ ഉപഗ്രഹങ്ങളും ചിന്നിച്ചിതറിയ 120 ദശലക്ഷം കഷ്ണം അവശിഷ്ടങ്ങളുമാണ് ലോ എർത്ത് ഓർബിറ്റിൽ ചുറ്റിക്കറങ്ങുന്നത്. ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തോടെ ഏറ്റവും അടുത്ത പരിക്രമണം ചെയ്യുന്ന ബഹിരാകാശ മേഖലയാണ് ലോ എർത്ത് ഓർബിറ്റ്. സുസ്ഥിരമായ ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് തടസ്സമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലെ ട്രാഫിക്. 14,000-ലധികം കൃത്രിമ ഉപഗ്രഹങ്ങളും 1,000,000 കഷ്ണം അവശിഷ്ടങ്ങളും ഈ മേഖലയിലെ പ്രവർത്തനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. മുൻകാല വിക്ഷേപങ്ങളുടെ ബാക്കി പത്രം എന്നോണം ചിന്നിച്ചിതറി കിടക്കുന്ന അവശിഷ്ടങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾക്ക് പോലും കനത്ത ഭീഷണിയാണ്. ലോ എർത്ത് ഓർബിറ്റിലെ കൂട്ടിയിടികളുടെ ഭാഗമായുണ്ടായ ബഹിരാകാശ അവശിഷ്ടങ്ങളും ഇതിലുണ്ട്. ലോ എർത്ത് ഓർബിറ്റിലെ കൂട്ടിയിടികൾ ഒഴിവാക്കാൻ സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാർക്ക് ബഹിരാകാശ വിക്ഷേപണ കമ്പനികൾക്കിടയിൽ വിവരങ്ങൾ പങ്കിടുന്നത് അനിവാര്യമാണ് എന്നാണ് UN കമ്മിറ്റി പറയുന്നത്. ആഗോള ആശയവിനിമയത്തിനും നാവിഗേഷൻ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ശാസ്ത്രീയ പര്യവേക്ഷണങ്ങൾക്കും ലോ എർത്ത് ഓർബിറ്റിന്റെ സുരക്ഷ അനിവാര്യമാണെന്ന് UN നിരീക്ഷിക്കുന്നു. എന്നിരുന്നാലും എല്ലാ സാറ്റലൈറ്റുകളെയും ബഹിരാകാശ അവശിഷ്ടങ്ങളെയും നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും അത്ര എളുപ്പമല്ല. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ബഹിരാകാശ പ്രദേശം ഉപഗ്രഹങ്ങളും ഉപഗ്രഹ അവശിഷ്ടങ്ങളും കൊണ്ട് നിറയുന്നതിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. ബഹിരാകാശ ഗവേഷണ മേഖലയിൽ മാനവരാശി വലിയ മുന്നേറ്റത്തിലാണ്. വരുന്ന ദശാബ്ദങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിപ്പ് അത്രയും വലുതായിരിക്കും. ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്കും ഗോളാന്തര യാത്രകൾക്കും ISR അടക്കമുള്ള ബഹിരാകാശ ഏജൻസികൾ നൽകുന്നത് മുന്തിയ പരിഗണനയാണ്. ഇതിനായി നൂതനവും മികവുറ്റതും ക്ഷമത കൂടിയതും ചെലവ് കുറഞ്ഞതുമായ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും കൂടുതലായി വികസിപ്പിക്കേണ്ടതുണ്ട്. അതിവേഗം വളരുന്ന ഈ മേഖലയ്ക്ക് അതിവേഗത്തിൽ നൂതന സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഈ മേഖല തുറക്കുന്നത് വലിയ സാധ്യതകളാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രതിസന്ധിയും രൂക്ഷമാകുന്നത്. പ്രവർത്തനം അവസാനിപ്പിച്ച് ലോഹനിർമ്മിതമായ ഉപഗ്രഹങ്ങൾ കത്താതെയും നശിക്കാതെയും ഭൂമിയെ ചുറ്റിക്കറങ്ങാറുണ്ട്. ഭൂമിക്ക് ചുറ്റും 750,000-ലധികം ഇത്തരം ലോഹഭാഗങ്ങൾ ഭ്രമണം ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്.